മൂവി മാനിയ 2.0-ൽ നമ്മൾ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരൊന്ന് കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കൂട്ടുകാർക്കിടയിൽ തകർത്ത് ഡിസ്കഷൻ നടക്കുന്നതാണ്. ന്യൂ ഇയർ സെലിബ്രേഷനെ പറ്റിയാണ് ചർച്ച നടക്കുന്നത്. എന്റെ വീട്ടിലെ പേരൻസ് ഇല്ല, ഞാൻ ന്യൂ ഇയർ ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യണല്ലോ എന്ന് ആ സമയം സോമം ചിണുങ്ങുമ്പോ അത് കേൾക്കുന്ന അവർക്ക് ഒരു ഐഡിയ വരുന്നു, സോമിന്റെ വീട്ടില് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്താലോ എന്ന്. പക്ഷെ അതിന് എന്റെ ഗാർഡിയൻ സമ്മതിക്കേണ്ടേന്ന്. അവളുടനെ ജെന്നിനെ നോക്കുമ്പോ ജെൻ ആദ്യം മസിൽ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് എല്ലാവരും കൂടി ന്യൂ ഇയർ സോമന്റെ വീട്ടില് സെലിബ്രേറ്റ് ചെയ്യാനായി അവൻ സമ്മതിക്കുന്നു. അങ്ങനെ അതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാവരും ആരംഭിക്കുകയാണ്. ഷോപ്പിംഗിനായി പുറത്തു പോകുന്ന കാവോ ഇടയ്ക്കിടയ്ക്ക് ന്യൂനെ വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും അന്ന് അവൻ അവളോട് സീനിയറിനോട് മിണ്ടരുതെന്ന് പറഞ്ഞപ്പോ അവൾ ദേഷ്യപ്പെട്ട ഇൻസിഡന്റിന് ശേഷം പിന്നീട് അവർ തമ്മിൽ കണ്ടിട്ടേയില്ല. അവൻ ക്ലാസ്സിലും വന്നില്ല, ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല. പക്ഷേ ഈ ഷോപ്പിംഗ് മാളിൽ വെച്ച് ഗെയിം കളിച്ചിരിക്കുന്ന അവനെ അവൾ കാണുന്നുണ്ട്. എത്ര തവണ ഫോൺ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തെന്നൊക്കെ ചോദിച്ച് അവൾ ദേഷ്യപ്പെടുമ്പോ അത് പിന്നെ ഞാൻ പേടിച്ചിട്ടാ, അന്നത്തെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം നീ എങ്ങനെ എന്നോട് റിയാക്ട് ചെയ്യും, നിനക്ക് എന്നോട് ദേഷ്യമാണോ എന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് പേടിച്ചിട്ടാണെന്ന് അവൻ പറയുമ്പോ അതിന് മറുപടി പറയാതെ അവൾ ഞങ്ങൾ ന്യൂ ഇയർ സോമന്റെ വീട്ടിലെ സെലിബ്രേറ്റ് ചെയ്യാനായി ഇരിക്കുകയാണെന്ന് പറയുമ്പോ ആണോ എങ്കിൽ ഞാനും വരട്ടെ എന്ന് അവൻ ചോദിക്കുമ്പോ അതിന് നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ എന്ന് അവൾ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അത് കേട്ട് അവന്റെ മുഖത്ത് വിഷമം വരുന്നത് കണ്ട് അവൾ അത് പിന്നെ നിന്നെ വിളിച്ചില്ലെങ്കിലും നിനക്ക് വേണമെങ്കിൽ സർപ്രൈസ് ആയിട്ട് അവിടെ വരാം, നീ ഇപ്പോ വരാൻ പോകുന്നു എന്ന കാര്യം എനിക്കല്ലേ അറിയൂ, നമ്മുടെ ബാക്കി ഫ്രണ്ട്സിന് അറിയില്ലല്ലോ, അതുകൊണ്ട് നീ ഇവിടെ സർപ്രൈസ് ആയിട്ട് വന്നോളൂ എന്ന് പറയുന്ന അവൾ നിന്നോട് ഞാൻ ക്ഷമിക്കണമെങ്കിൽ ദേ നീ എന്റെ കൂടെ ഷോപ്പിംഗിന് വരണം, എന്റെ ലഗേജ് ഒക്കെ പിടിക്കണമെന്ന് പറഞ്ഞ് ബാഗ് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവൾ അങ്ങ് മുംബൈ നടക്കുമ്പോ വലിയ പിണക്കമായിരിക്കും അവൾക്ക് എന്ന് വിചാരിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പൊ ചെറിയൊരു പിണക്കത്തിൽ അത് സോൾവ് ആയതിന്റെ സന്തോഷത്തില് അവനും പിറകെ പോകുന്നു. അങ്ങനെ പിന്നീട് സോമന്റെ വീട് നമ്മൾ കാണുമ്പോ അവിടെ അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ തകർത്ത് നോവൽ വായനയാണ്. സാധാരണ ഇത്തരം റൊമാന്റിക് സ്റ്റോറീസ് ഒന്നും വായിക്കാൻ അച്ഛൻ സമ്മതിക്കില്ല. ഇപ്പൊ ആരെയും പേടിക്കാനില്ലല്ലോ എന്നതുകൊണ്ട് അവൾ അതൊക്കെ വായിച്ച് എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജെന്നിന്റെ വരവ്. ഇവിടെ ഒരു പാർട്ടി നടക്കാൻ പോവല്ലേ, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടേ, ഇങ്ങനെ അലങ്കോലാക്കിയിട്ടാ മതിയെന്ന് അവൻ ചോദിക്കുമ്പോ നമ്മൾ നടത്താൻ പോകുന്നത് തന്നെ പാർട്ടിയാ, എന്തായാലും അപ്പൊ മൊത്തത്തിൽ ചളവാകും, എങ്കിൽ പിന്നെ നമ്മൾ വൃത്തിയാക്കിയിട്ട് വീണ്ടും ചളമാക്കിയിട്ട് വീണ്ടും അത് വൃത്തിയാക്കാനായി ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ, ഈ വൃത്തികേടായി തന്നെ കിടക്കട്ടെ എന്നെല്ലാം അവൾ അവനോട് പറയുമ്പോ ഓ ഇതുപോലൊരു മടിച്ച എന്ന മട്ടില് അവൻ അത് കേട്ട് നിൽക്കുന്നു. അപ്പോഴേക്കും ഷോപ്പിംഗ് പോയിട്ടുണ്ടായിരുന്ന കവോയെ ഫോൺ ചെയ്യുന്ന തവോ എന്താണ് സോമന് ഗിഫ്റ്റ് ആയി കൊടുത്താൽ ഇഷ്ടം അവൻ സാധ്യതയുള്ളത്, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ അവൾ പല ബുക്കിന്റെ പേരും അതിന്റെ പേര് ഇതിന്റെ പേരും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്ന ന്യൂ അവൾക്ക് ഫുഡാണ് ഇഷ്ടം, ഫുഡ് വല്ലതും ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊരു ഐഡിയ തവോയ്ക്ക് നൽകുന്നു. അങ്ങനെ ആ ഒരു ഫോൺ കോളിന് ശേഷം എന്നോട് ഒരു ദേഷ്യം ഇല്ലല്ലോ അല്ലേ, ഉറപ്പല്ലെന്നല്ല, ന്യൂ അവളോട് ചോദിക്കുമ്പോ ഒരു കുഴപ്പമില്ല, നീ ഇനി എന്നെ കാണുമ്പോ അവോയ്ഡ് ചെയ്യാതെ ഒളിച്ചു നടക്കാതൊക്കെ ഇരുന്നാ മതിയെന്ന് അവളും പറയുമ്പോ അവനും ഹാപ്പി. അങ്ങനെ എല്ലാരും കൂടി ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടി സോമിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ സോമും ജെന്നും കൂടി ക്ലീൻ ചെയ്യുന്ന സീനാണ് കാണുന്നത്. ക്ലീൻ ചെയ്ത് ഫുള്ള് തീർന്നിട്ടില്ല, അവിടെ ഇവിടെ എല്ലാം ചപ്പു ചവറ് കിടപ്പുണ്ട്. അത് കാണുന്ന കവോ ഇത് എന്തിവിടെ ഇപ്പൊ നടക്കുന്നെന്ന് മറ്റുള്ള നോക്കുമ്പോ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പാർട്ടി നടത്താമെന്ന് സോമ പറയുമ്പോ ആ ബെസ്റ്റ് പാർട്ടിക്ക് വന്ന ഞങ്ങളെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാനാണോ നിന്റെ പ്ലാൻ, ഓൾറെഡി പാർട്ടി എന്ന് പറഞ്ഞ ആരെങ്കിലും വിളിച്ചു വരുത്തുമ്പോഴേ ക്ലീൻ ചെയ്യണമെന്ന ബേസിക് മാനേഴ്സ് നിനക്ക് അറിയില്ലെന്നല്ല കവോ അവളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും മുൻകൈ എടുത്ത് ക്ലീൻ ചെയ്യാനായി നിൽക്കുന്നു. ക്ലീൻ ചെയ്തെടുക്കും സോമിന് ഒരു പണി ഉണ്ടായിരുന്നില്ല, കൂട്ടുകാരാണ് എല്ലാ ക്ലീനിങ്ങും ചെയ്യുന്നത്. അങ്ങനെ അപ്പോഴേക്കും നേരം ഇരുട്ടുന്നു, പുറത്തിരുന്ന് ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ആ സമയത്താണ് ന്യൂവിന്റെ കയ്യിൽ വന്നപ്പോഴേ ഒരു വലിയ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്ന കാര്യത്തെ പറ്റിയുള്ള ചർച്ച അവിടെ നടക്കുന്നത്. എന്തായിരുന്നു അതിലെന്ന് എല്ലാവരും ചോദിക്കുമ്പോ കവോ അതെടുത്ത് നേരെ പോകുന്നത് സോമിന്റെ അടുത്തേക്കാണ്. അവൾക്കുള്ള എന്തോ ഗിഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്ന കവോ എന്താടാ നിനക്ക് അവളെ മാത്രം ഇവിടെ ഒരു മനുഷ്യനായിട്ട് തോന്നുന്നുള്ളോ, ഞങ്ങൾക്കൊന്നും ഗിഫ്റ്റ് ഇല്ല, എന്താ അവക്ക് മാത്രം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്നെല്ലാം ചോദിക്കുന്ന സമയം അവനെ കൂട്ടത്തിൽ സ്പെഷ്യൽ സോമാണല്ലോ, അതുകൊണ്ടാണ് അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചതെങ്കിലും അങ്ങനെ തുറന്നു പറയാനുള്ള മടി കാരണം അത് പിന്നെ നമ്മൾ ആരുടെ വീട്ടിലാണോ പാർട്ടി ചെയ്യാനായിട്ട് പോകുന്നത് അവർക്കാണ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് പോകുന്നത്, അങ്ങനെ ഒരു ആചാരമാണ് ഉള്ളത്, അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ലെന്ന് അവൻ തിരിച്ച് അവരെ കളിയാക്കുന്നു. എന്തായാലും എന്ത് ഗിഫ്റ്റ് ആണെന്ന് നോക്കുമ്പോ ഒരു പ്രത്യേക ഡിഷ് സോമന് വലിയ ഇഷ്ടമാണ് തവോയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ ഡിഷ് കുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ പാത്രമാണത്. അത് കണ്ട് ഓ കുക്കിംഗ് അറിയാത്ത ഇവൾക്ക് ആരെങ്കിലും ഇത് ഗിഫ്റ്റ് ചെയ്യുന്ന മട്ടില് അവനെല്ലാരും കളിയാക്കുമ്പോ പക്ഷെ ആ ഗിഫ്റ്റ് നല്ലവണ്ണം തന്നെ സോമന് ഇഷ്ടപ്പെട്ടിരുന്നു. എന്റെ ഫേവററ്റ് ഡിഷാണത്, അത് കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൾ തുള്ളിച്ചാടുന്നുണ്ട്. അങ്ങനെ ന്യൂ ഇയർ അവർ അടിപൊളിയായി ആഘോഷിക്കുന്നുണ്ട്. ഫയർ വർക്സ് ഒക്കെ നടക്കുന്ന സമയം എല്ലാവരും വിഷ് ചെയ്യുന്നു. ഓരോരുത്തരും അവരുടെ ഈ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം എന്താണ് അവർക്ക് ആകാനായി ആഗ്രഹം എന്ന ആ ഒരു കാര്യം വെച്ചാണ് വിഷു നടത്തുന്നതെങ്കിലും നമ്മുടെ സോമന് മാത്രം പ്രത്യേകിച്ച് ഒരു വിഷയം ചെയ്യാനായിട്ടില്ല. അവളിങ്ങനെ നിരാശയിൽ നിൽക്കുമ്പോ അതൊന്നും ഒരു കാര്യമല്ല, ഇനി നിനക്ക് ഒരു വർഷം സമയമുണ്ട്, അപ്പോഴേക്കും നിനക്ക് ഫ്യൂച്ചറിനെ പറ്റി ഒരു ക്ലാരിറ്റി വരും, അത് മതിയെന്ന് എല്ലാവരും അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് വീട്ടിലിരുന്നായിരുന്നു എല്ലാവരുടെ സംസാരം. ആ ഒരു ടീം ന്യൂവിന് കൈ നോക്കാൻ അറിയാന്ന് പറഞ്ഞ് അവൻ ഓരോരുത്തരുടെയും കൈ നോക്കി അവരുടെ ലവ് ലൈഫിനെ പറ്റി പ്രഡിക്ഷൻ നടത്തുകയാണ്. തവോയ്ക്ക് മനസ്സിനിണങ്ങി ഒരാളെ കണ്ടെത്താൻ പാടാണ്, അവൻ അങ്ങനെ പെട്ടെന്നൊന്നും ലവ് സെറ്റ് ആവില്ല എന്നായിരുന്നു ന്യൂ പറയുന്നതെങ്കിൽ കവോയുടെ കൈ നോക്കി അവൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കരമായി തന്നെ അവരെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണെന്ന് കമന്റ് അടി. പിന്നെ ഉള്ളത് നമ്മുടെ സോമും ജെന്നും ആണല്ലോ, അവര് രണ്ടുപേരും അവരുടെ ലവ് ലൈഫിനെ പറ്റി ഇവൻ നോക്കി പറയണ്ട, പറഞ്ഞാൽ ശരിയാവില്ല എന്ന മട്ടിലിരിക്കുകയാണ്. ഒരു പക്ഷെ തനി
എനിക്ക് തന്റെ കുട്ടിക്കാലം മുതലേ അറിയാവുന്ന കളിക്കൂട്ടുകാരനെ ജെന്നിനെയാണ് ഇഷ്ടമെന്ന് ഇവൻ കണ്ടുപിടിച്ച് ഉറക്കം പറഞ്ഞാലോ എന്ന പേടിയുണ്ടാവാം. ജെന്നും അങ്ങനെ എന്തോ ഒരു കാര്യം കൊണ്ട് അവന്റെ കൈ കാട്ടുന്നില്ല. അങ്ങനെ പിന്നീട് അന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ രസകരമായ ഒരു കാര്യം ന്യൂവിന്റെ ഐഡിയയിൽ തോന്നി അവർ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ന്യൂ ഇയർ ദിവസം, അതായത് അടുത്ത ദിവസം രാവിലെ 6 അവർക്ക് കണി കാണാനായി താല്പര്യം, ആളുടെ പേര് കുറിപ്പെഴുതി നറുക്കിട്ടെടുക്കാം. അതായത് ഇവർ എഴുതുന്ന ആളെ ചിലപ്പോൾ നറുക്കിടുമ്പോൾ വേറെ ഒരാൾക്കായിരിക്കും കിട്ടുന്നത്. എന്തായാലും രസകരമായ ഒരു കുഞ്ഞു ടാസ്ക് അവിടെ ന്യൂ ഒപ്പിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും കുറിപ്പെഴുതി പിന്നീട് നടുക്ക് ന്യൂവിന് കിട്ടിയിരിക്കുന്നത് അവിടെയുള്ള വളർത്ത് നായയുടെ പേരാണ്. തവോയ്ക്കാട്ടെ പേരൻസ് എന്നാണ് വന്നിരിക്കുന്നത്. സോമൻ അവളുടെ പേരും, പക്ഷെ ജെന്നിന് എന്ത് പേരാണ് കിട്ടിയതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഈ സമയത്ത് സോമും കവോയും ആകെ ടെൻഷനിലാണ്. കാരണം അവർക്ക് രണ്ടുപേർക്കും അവരവരുടെ പേരാണല്ലോ കിട്ടിയത്. അതിന്റെ ടെൻഷൻ അല്ല, മറിച്ച് ഈ കൂട്ടത്തിലുള്ള ആരോ അവരുടെ പേരെഴുതി എന്നതാണ് അവർക്ക് ആ പേര് കിട്ടിയതിന്റെ അർത്ഥം. ഇവരല്ല അവരുടെ പേരെഴുതിയത്, സ്വന്തമായിട്ടിപ്പോ അങ്ങനെ പേരെഴുതാതെ വേറെ ആരോ എഴുതി എന്നത് മനസ്സിലാവുമ്പോ ആർക്കായിരിക്കും ഇവരെ ന്യൂ ഇയറിന് ഇങ്ങനെ കണി കാണാൻ ഇഷ്ടം, എന്തായാലും സംതിങ് സ്പെഷ്യൽ ആയിട്ട് ഇവരെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാൾക്കായിരിക്കുമല്ലോ അങ്ങനെ ആഗ്രഹം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആരായിരിക്കും അത് എന്ന മട്ടില് ഇവരിങ്ങനെ ഇരിക്കുന്നു. തൽക്കാലം അതിനെപ്പറ്റി ചോദിച്ച് വെറുതെയും ഒരു ക്രഷ് ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ പബ്ലിക്കായി അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടത്തേണ്ടല്ലോ എന്ന് കരുതി അവർ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി അവരെല്ലാം ഒന്നിച്ച് ഹാളിൽ ഉറങ്ങാനായി കിടക്കുന്നുണ്ടെങ്കിലും ജെന്നിന് ഉറക്കം വരാതെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കാണുന്ന സോമും പതിയെ ഉറങ്ങാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്തുപറ്റി, നീ എന്താ ഉറങ്ങാത്തതെന്ന് ബാൽക്കണിയിൽ നിൽക്കുന്ന അവളോട് അവൻ ചോദിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല, പുതിയൊരു സ്ഥലമല്ലേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അവൻ പറയുമ്പോൾ പിന്നെ പുതിയ സ്ഥലം, കുട്ടിക്കാലം മുതലേ നീ കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലമല്ലേ എന്റെ വീട്, എന്നിട്ട് ഇതാണോ നിനക്ക് പുതിയ സ്ഥലം, ഇനി മോൻ അത്രയ്ക്ക് വയ്യെങ്കിൽ നിന്റെ വീട്ടിൽ പൊക്കോളനെ, അവൾ പറയുമ്പോ ഏ അതൊന്നും വേണ്ട ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന് അവൻ പറയുമ്പോ നീ ഞാൻ ചോദിച്ച ഒരു കാര്യം പറയോ, അന്ന് ആ ഡ്രാമ കുളമാവാൻ കാരണം ഞാനാണെന്ന് നീ മനസ്സിൽ തട്ടി പറഞ്ഞാണോ എന്ന് അവൾ കുറച്ച് സങ്കടത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്. ഏ അത് ഞാൻ ചുമ്മാ ആ ഒരു സമയത്ത് പറഞ്ഞ, അല്ലാതെ ഒരിക്കലും എനിക്ക് നിന്നോട് അതിന്റെ പേരിൽ ഒരു പിണക്കോ ദേഷ്യോ ഒന്നുമില്ല എന്ന് അവൻ പറയുമ്പോ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. അവൾ അവനപ്പോ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. കൊടുക്കാനായിട്ട് വാങ്ങിച്ച് കയ്യിൽ വെച്ചിരുന്നായിരുന്നു, പക്ഷെ ആരും കാണാതെ കൊടുക്കണം എന്നതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരു പേനയായിരുന്നു അത്. അവൻ നന്നായി എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്നും അവൾ അവനെ ആശംസിക്കുന്നു. അവൻ ഒരുപാട് ഹാപ്പി ആവുന്നു അവൻ, പക്ഷെ അവൾക്ക് പകരം അപ്പോ ഗിഫ്റ്റ് ഒന്നും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല. പകരം അവളെ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുമ്പോൾ അത് മതിയായിരുന്നു അവൾക്ക്. അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിൽക്കുന്ന ടീം രണ്ടുപേരുടെയും കൈ പരസ്പരം തട്ടുന്നതും അവർ നോക്കി ചിരിക്കുന്നതും നമുക്ക് കാണാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ, അതായത് January 1 ഈ കിടന്നുറങ്ങുന്നവരുടെ കൂട്ടത്തിൽ ആദ്യം തന്നെ ഉണരുന്നത് തവോ ആണ്. അവനെപ്പോഴും സ്വിമ്മിംഗ് പ്രാക്ടീസിനൊക്കെ നേരത്തെ പോകാൻ എഴുന്നേക്കുന്ന ശീലം ഉണ്ടല്ലോ. എഴുന്നേറ്റ് പാടെ സോമിനെ കാണുന്നവൻ അവൾ തണുത്ത് കിടക്കുന്നത് കണ്ട് പുതപ്പിക്കാനായി അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ജെന്നിങ്ങനെ തിരിയുമ്പോൾ അതിന് നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നു. അവന് ന്യൂ ഇയറിന്റെ അന്ന് രാവിലെ കാണേണ്ടത് പേരൻസിനെയാണ് എന്ന് നറുക്കെടുപ്പിലൂടെ കിട്ടിയത് കൊണ്ട് തന്നെ അവന്റെ അച്ഛനെ കാണാനായിട്ടാണ് അവൻ പോകുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ള ആളുകളെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു കാണുന്ന ഒരു അല്ലെങ്കിൽ പോയി കാണേണ്ട ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അവരവിടെ നിന്ന് കാണുകയും പിന്നീട് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയം സോമിൻ അവളുടെ അമ്മയുടെ ഫോൺ കോൾ വരുന്നുണ്ട്. അവർ തിരിച്ചിന്ന് വരുന്നുണ്ട് എന്ന കാര്യം അപ്പോഴാണ് അവൾ അറിയുന്നത്. അവൾ ആകെ ഷോക്കാവുന്നു. ഫ്രണ്ട്സിനെ വിളിച്ച് വീട്ടില് അമ്മയും അച്ഛനും ഇല്ലാത്തപ്പോ ഇങ്ങനെ ഒരു പാർട്ടി നടത്തുന്ന അവൾ ഒരിക്കലും അവർ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അയ്യോ എത്ര പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്യണം, പക്ഷെ ഇത്രയും വൃത്തികേടായി കിടക്കുന്ന എങ്ങനെ ക്ലീൻ ചെയ്യും, അയ്യോ അമ്മ എന്നെ കൊല്ലും എന്ന് ടെൻഷൻ ആവുന്നുണ്ട് സോമിന്. പക്ഷെ പെട്ടെന്ന് അവൾ എന്തോ ഒരു ഐഡിയ മനസ്സിൽ ഓർക്കുന്നു. എന്തായാലും ജെന്നിനെ ബലിയാടാക്കുന്ന എന്തോ ഒരു ഐഡിയ ആണത് എന്നത് തീർച്ചയാണ്. കാരണം അവൻ വരുമ്പോ അവനോട് ഇതിനെപ്പറ്റി ഒന്നും പറയാതെ അവൾ ഒരു കള്ള ലക്ഷണത്തോടുകൂടി അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ചെറിയൊരു അവധിയൊക്കെ കഴിഞ്ഞ് ക്ലാസ് വീണ്ടും തുടങ്ങുന്നു. അപ്പോഴേക്കും മിക്ക കുട്ടികൾക്കും അവരടുത്തതായി എന്താണ് പഠിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്. ജെൻ മെഡിസിൻ ആണ് പഠിക്കാൻ പോകുന്നത് എന്നറിയാവുന്ന ലിലി ജെന്നിൽ ഒരു കണ്ണവൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാനും മെഡിസിൻ ആണെന്നൊക്കെ പറഞ്ഞ് ജാടിയിട്ട്, കൂടാതെ സോമനെ ഓ ഇവക്ക് എന്തായാലും മെഡിസിൻ പഠിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ആ സമയം കളിയാക്കുന്നുണ്ട്. ഈവൻ സോമന്റെ വീട്ടിൽ പോലും അവൾ ഒരു തീരുമാനം എടുക്കാത്തതിന്റെ പേരില് അവൾക്ക് നല്ല പ്രഷർ നേരിടേണ്ടി വരുന്നു. സ്കൂളിൽ നിന്ന് വിളിച്ചും എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം, അതിനൊത്ത് വേണം ബാക്കി കാര്യങ്ങളെ പ്രൊസീഡ് ചെയ്യാൻ എന്നെല്ലാം പറയുമ്പോൾ അവൾക്ക് അപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ സോമനെ പിടിച്ചിരുത്തി അവളുടെ ക്ലാസ് ടീച്ചറും പേരൻസും സംസാരിക്കുന്നു. പറ നിനക്ക് എന്താണ് താല്പര്യം, അതിനനുസരിച്ച് നമുക്ക് പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചോണ്ടേ ഇരിക്കുമ്പോൾ അവൾ ഒടുക്കം അവൾക്ക് ആർട്സ് പഠിക്കാനാണ് താല്പര്യം എന്നത് പറയുന്നു. പക്ഷെ അവൾ ഉദ്ദേശിക്കുന്ന ആർട്സ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് ഫാഷൻ ഡിസൈൻ ആ ഒരു കൈൻഡ് ഓഫ് കോഴ്സ് ഒന്നുമല്ല. അവൾക്ക് ചുമ്മാ പടം വര അങ്ങനത്തെ കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്ത കോഴ്സുകളാണ് ഇഷ്ടം. പക്ഷെ അവൾ അങ്ങനെ ഒന്ന് പഠിക്കുന്നതിനോട് പേരൻസിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാനായി നടത്തിയ ആ ഒരു ചർച്ച വീണ്ടും ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തവോയെ അവന്റെ അച്ഛൻ വഴക്ക് പറയുന്നു. അവൻ തുടർ പഠനത്തിന് എപ്പോഴും പോകാൻ പോകുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും. സ്പോർട്സ് കോട്ടയിലായിരിക്കും അവൻ അഡ്മിഷനും കിട്ടുക. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ഫ്രണ്ട്സ് ഏത് കോളേജിൽ പോകുന്നു, എന്ത് പഠിക്കാൻ പോകുന്നു എന്നത് നോക്കി ഒരു ഡിസിഷൻ എടുക്കാൻ പോയാൽ അത് ശരിയാവില്ലെന്നും അവൻ അവന്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകണമെന്നും അച്ഛൻ അവന് വഴക്ക് പറയുന്നുണ്ട്. ഇതേ സമയം സോമിനെ തവോയുടെ അച്ഛൻ ചെന്ന് കാണുന്നുണ്ട്. അവൻ അവളെയും കൂട്ടി സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ ഇടയ്ക്ക് വന്ന ഒരു സീൻ അദ്ദേഹം കണ്ടിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കരുതിയിരിക്കുന്നത് ഇവർ പരസ്പരം പ്രണയിക്കുന്നു എന്നാണ്. അതിന്റെ പേരിലാണ്
ആയിട്ടാണ് അവൻ മുന്നോട്ട് പഠിക്കാൻ പോകുന്നതിനെ പറ്റി ഒരു തീരുമാനം എടുക്കാത്തത്. കാരണം അവൻ ഇഷ്ടപ്പെടുന്ന സോമൻ ഇതുവരെ ഒരു ഡിസിഷൻ എടുക്കാൻ ഈ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനും ഡിസിഷൻ എടുക്കാതെ വൈകിപ്പിക്കുന്നു എന്ന് കരുതുന്ന അദ്ദേഹം ആ കാര്യത്തിൽ അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്റെ മകന്റെ ലൈഫ് സ്പോയിൽ ചെയ്യാതെ നല്ല ഫ്യൂച്ചർ ഉള്ള അവന്റെ ലൈഫിൽ നിന്ന് നീ ഒന്ന് മാറി നിൽക്കണം, അത്രയെങ്കിലും ഉപകാരം ചെയ്ത് തരണമെന്നൊക്കെ. ഈ ഒരു കോൺവെർസേഷൻ തവ കേൾക്കുമ്പോ അവന് ഭയങ്കര ഹേർട്ട് ആവുന്നുണ്ട്. വെറുതെ അച്ഛന് തന്നോടുള്ള പ്രശ്നത്തിന്റെ പേരിൽ സോമിനെ വലിച്ചിടരുതെന്നും അവളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുതെന്നും വല്ലാതെ അച്ഛനോട് ദേഷ്യപ്പെട്ടവൻ ഞാൻ നാഷണൽ ടീമില് സെലക്ഷൻ നേടണം എന്നതല്ല അച്ഛന്റെ ആഗ്രഹം, അതിനി എങ്ങനെ നടക്കുന്നു ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവൻ ഇനി ഒരു പ്രാക്ടീസിന് നിൽക്കില്ല, അച്ഛൻ പറയുന്ന ഒന്നും കേൾക്കില്ല എന്ന മട്ടില് അച്ഛനോട് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. ഇതറിയുന്ന അവന്റെ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് അവനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. അച്ഛൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല അങ്ങനെ എന്തെങ്കിലും പറയുന്നത്, അതുകൊണ്ട് നീ അത് വിട്ടുകളാവ, വലിയ കാര്യമാക്കണ്ടെന്നല്ല അവർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കേൾക്കാനായി അവൻ തയ്യാറല്ല. അങ്ങനെ അച്ഛൻ പറയുന്നത് ഒന്നും തന്നെ തവ കേൾക്കാതാവുന്നുണ്ട്. അതിന്റെ ഇടയിൽ വീട്ടിലെപ്പോഴും ഇപ്പോ എന്താണ് ഇനി പഠിക്കാൻ പോകുന്നതെന്ന ആ ഒരു ചോദ്യം കൊണ്ട് സോമിനെ വീർപ്പ് പൊട്ടിക്കുമ്പോ അവൾ ആകെ ടെൻഷൻ ആവുന്നു. അവൾ ആ സമയത്താണ് ഒരു കോൺസേർട്ട് നടക്കുന്ന കാര്യത്തെ പറ്റി അറിയുന്നത്. അവിടെ ജെന്നിന്റെ കൂടെ പോകാനായി അവൾക്ക് വല്ലാത്തൊരു ആഗ്രഹം, പക്ഷെ അതിന്റെ ടിക്കറ്റ് ചെലവൊക്കെ ഉണ്ടല്ലോ, അതിനായിട്ടുള്ള കാശ് അവളുടെ ഇല്ല. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ജോലിക്ക് പോയി ടിക്കറ്റ് വാങ്ങാനുള്ള കാശ് സംഘടിപ്പിക്കാനായി തീരുമാനിക്കുന്ന അവൾ ആ കാര്യത്തെ പറ്റി കാവോയോട് പറയുന്നുണ്ട്. കാവോ അതറിയുമ്പോ അവൾ എങ്ങനെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. കാരണം തന്റെ അച്ഛന് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനായി മുൻകൈ എടുത്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്തത് സോമാണെന്ന് കാവോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ന്യൂവിന്റെ കൂടെ ചേർന്ന് പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയി അവൾക്ക് വേണ്ടി കാശ് കണ്ടെത്താനായി ഇവർ ഇങ്ങനെ തീരുമാനിക്കുന്നു. പക്ഷെ അതിന് മുന്നേ കയ്യിൽ കുറച്ച് കാശുണ്ട്, അത് ചെലവാക്കാതെ സൂക്ഷിച്ചു വെക്കാനായി കാവോ ന്യൂവിനെ ഏൽപ്പിക്കുമ്പോൾ അവളുടെ കാശ് ഇത്രയും വിശ്വസിച്ച് അവൾ എന്നെ ഏൽപ്പിച്ചെങ്കിൽ അവൾക്ക് എന്നെ എന്തോരം വിശ്വാസമായിട്ടായിരിക്കും എന്ന് ആ സമയം ന്യൂ വളരെ ഹാപ്പി ആവുന്നുണ്ട്. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും തവോയെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന അവന്റെ അച്ഛൻ അവനോട് കാര്യമായിരുന്നു സംസാരിക്കുന്നുണ്ട്. ഒടുക്കം അവൻ പറയുന്ന രീതിക്ക് അച്ഛനെ സമ്മതിക്കേണ്ടി വരുന്നു. അതായത് അവൻ അവന്റെ ഫ്രീ ടൈമില് ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ അച്ഛൻ എപ്പോഴും അതിന് തടസ്സം പിടിക്കാറുണ്ട്. അങ്ങനെയൊന്നും ഇനി വേണ്ട, ഫ്രീ ആയി സമയം കിട്ടുമ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ സമയം ചെലവഴിക്കും, എന്റെ ഫ്രണ്ട്സ് ഏത് കോളേജിലാണ് പോകുന്നതെന്ന് ചൂസ് ചെയ്ത ശേഷം ഞാനും ഒരു ഡിസിഷൻ എടുക്കും. ഇതിനൊക്കെ അച്ഛന് സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ അച്ഛൻ പറയുന്നത് കേൾക്കുള്ളൂ. ഇത്രയും നാൾ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടില്ല, ആ സമയത്ത് എനിക്ക് നല്ല ഫ്രണ്ട്സ് പോലും ഉണ്ടായിരുന്നില്ല, എന്താണ് ഫ്രണ്ട്ഷിപ്പ്, അതിന്റെ ഹാപ്പിനെസ് എന്താണ് എന്നതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്, അതെന്റെ ലൈഫിൽ നിന്ന് മിസ്സാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അച്ഛൻ ഇതിനൊക്കെ അനുവദിക്കണമെന്ന് അവൻ വാശി പിടിക്കുമ്പോൾ അവന്റെ വാശിക്ക് മുന്നിൽ തോറ്റു കൊടുക്കുക എന്നല്ലാതെ അച്ഛൻ ആ സമയത്ത് വേറെ വഴിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വശത്ത് താൻ ഇഷ്ടപ്പെടുന്ന ജെന്നിന്റെ കൂടെ എങ്ങനെയും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് കരുതി പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയി കഷ്ടപ്പെടാനായി സോം തീരുമാനിക്കുമ്പോൾ മറുവശത്ത് സോമിനെ ഹേർട്ട് ചെയ്ത് തന്റെ അച്ഛനെ ഇത്രയും നാള് തിരിച്ചൊന്നും പറയാതിരുന്ന തവോ ഇപ്പോ അച്ഛനെ അവന്റെ പിടിവാശിക്ക് മുന്നിൽ തോൽപ്പിച്ചിരിക്കുകയാണ്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് പുതിയ എപ്പിസോഡുമായി കാണും വരെ ബൈ.